വേദപരിചയം ക്ലാസ് 78 ദ്വാപരയുഗവും കൃഷ്ണ മഹാഭാരത കഥയും. അതിൽ ഒന്നാം ഭാഗത്തിൽ ബലരാമനും ശ്രീകൃഷ്ണനും. നമ്മൾ വേദങ്ങളിലൂടെ മനസ്സിലാക്കിയത് നമ്മൾ നാല് യുഗങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ത്രിതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. എല്ലാ മനുഷ്യരിലും ഇതിൽ ഏതെങ്കിലും ഒരു യുഗത്തിലൂടെ ആണ് ഉണ്ടാവുക. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു നാല് ചരിത്രത്തിലൂടെ തന്നെയാണ് ചരിത്രഘട്ടമുണ്ട്. ഒരു ഘട്ടം എന്ന് പറയുന്നത് ഗോത്ര കാലഘട്ടം, രണ്ടാമത്തത് കൊളോണിയലിസം, മൂന്നാമത്തത് മുതലാളിത്തവും സോഷ്യലിസവും. അത് കഴിഞ്ഞിട്ട് വരുന്ന യുഗം എന്താണ് ഘട്ടം എന്നുള്ളത് ചരിത്രം ഇപ്പോൾ പറയുന്നില്ല. കാരണം അത് ഇനിയിപ്പോൾ ഈ ഘട്ടം കഴിഞ്ഞിട്ട് ഇനി എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നതിനനുസരിച്ചിരിക്കും നാലാമത്തത്. പക്ഷെ വേദം പറയുന്നത് കലിയുഗത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും മനുഷ്യർ വസുദേവ കുടുംബത്തിലെത്തും, ഒരു കുടുംബത്തിൽ അംഗത്തെ പോലെ എല്ലാവരും ജീവിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തും. ഇപ്പം കൃതകയുഗത്തിൻ്റെത് പരശുരാമ കഥയിലൂടെ പറഞ്ഞു തന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് മനുഷ്യരാദ്യം കുറച്ചായിരിക്കും, അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കാൻ ആരെങ്കിലും ഒരു തലവൻ ഉണ്ടാവും, കുടുംബനാഥനോ അല്ലെങ്കിൽ ഗോത്രത്തലവൻ. കാരണം രക്ഷിക്കേണ്ടിരിക്കുന്ന നല്ല ക്ഷത്രിയരായിരിക്കണം, കാരണം അല്ലെങ്കിൽ മറ്റുള്ളവരെ പിടിച്ചുകൊണ്ട് പോയിട്ട് അടിമകളാക്കും. അതുകൊണ്ട് അതിന് കഴിവുള്ള ക്ഷത്രിയരായിരിക്കും അന്ന് തലവന്മാരായി നിൽക്കുക. പിന്നെ ഗോത്രത്തലവന്മാരാകും. കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ അവർ മറ്റുള്ള സ്ഥലമെല്ലാം പിടിച്ചിട്ട് പിന്നെ രാജ്യം ഇങ്ങനെ വികസിച്ച് വരും. അവരുടെ അതിർത്തി പിന്നെ ചെറിയ നാട്ടു രാജാക്കന്മാരാകും, പിന്നെ വലിയ രാജ്യത്തിൻ്റെ തന്നെ രാജാവല്ല എന്ന് വരും. സാമ്രാജ്യം വഴിയെല്ലാം തന്നെ വികസിക്കും. അതായത് രാജഭരണം അങ്ങനെ ജനങ്ങൾ വരുന്നതനുസരിച്ച് വികസിച്ച് വരും, പുരോഗമിക്കുകയും ചെയ്യും. കാലമപ്പം ആ കാലഘട്ടത്തിൽ, ഗോത്ര കാലഘട്ടത്തിൽ കാലം പുരോഗമിക്കുന്നത് ഈ രാജഭരണം ഇത്രയും ക്ഷത്രിയ നേതാക്കന്മാരിലൂടെയാണ്. അവരാണ് ലോകത്തെ നയിക്കുന്നത്, ലോകത്തിൻ്റെ പല ഭാഗത്തും. പക്ഷേ ഏതൊരു വ്യവസ്ഥിതിക്കും കുറച്ചങ്ങോട്ട് എത്തുമ്പോഴും ദുഷിക്കും. അപ്പം രാജാക്കന്മാരുടെ സീറ്റിൽ അധർമ്മികൾ ഇരിക്കുമ്പോൾ എന്ത് പറ്റും? അവർ പിന്നെ ആദ്യമെല്ലാം ജനത്തിന് വേണ്ടിയാണ് അവർ ഭരിക്കുന്നതെങ്കിൽ കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ അവരെന്തായിത്തീരും? അവർ സ്വന്തം കാര്യം സ്വാർത്ഥമതികളായി മാറും, ജനത്തിന് തിരിഞ്ഞു നോക്കാതെ വരും, ജനത്തിന് ശല്യമായി തീരും. അപ്പോൾ കാലം ഇടപെട്ടിട്ട് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എപ്പോഴും ദുഷിക്കുന്ന സമയം ഞാൻ വന്നിട്ട് അതിനെല്ലാം തടിച്ചുടക്കും. അങ്ങനെ തച്ചുടച്ചിട്ട് അതാണ് ഒന്നാം ലോകമഹായുദ്ധം. അപ്പോൾ പരശുരാമനായിട്ടാണ്, ആ കഥയിൽ പരശുരാമനായിട്ടാണ് ചിത്രീകരിച്ചത്. പരശുരാമൻ ലോകം മുഴുവൻ 21 പ്രാവശ്യം കറങ്ങിയിട്ട് ക്ഷത്രിയരെയെല്ലാം കൊന്നൊടുക്കിയിട്ട് എത്രയോ കിണറുകൾ ക്ഷത്രിയരുടെ രക്തം കൊണ്ട് നിറച്ചു. അതെ ഈ അധർമ്മികളായി. അപ്പം ലോകത്തിൽ നമുക്ക് നോക്കിയാൽ കാണാം, ആദ്യമുള്ള രാജാക്കന്മാരെല്ലാം ജനങ്ങളെപ്പറ്റി ചിന്തിച്ച് ഭരിക്കുന്നവരാണ്. പക്ഷെ കുറേ അങ്ങോട്ടെത്തുമ്പോൾ വലിയ വലിയ രാജ്യങ്ങളായി മാറുമ്പോൾ പിന്നെ അവർ സ്വാർത്ഥമതികളാകും, ജനത്തിന് പാരയായിത്തീരും. ജനത്തിന് സഹിക്കാൻ പറ്റാത്തരം ഏതെങ്കിലും ചില വ്യക്തികൾ, ധീരമായ വ്യക്തികൾ വന്നിട്ട് അവരെ തല്ലിക്കൊല്ലും. അത്ര തന്നെ സംഭവിക്കുന്നു. അത് തന്നെ ലോകത്തിൽ എല്ലായിടത്തും സംഭവിച്ചിട്ടുണ്ടാവും. അത് കഥരൂപത്തിൽ പറയുമ്പോൾ പരശുരാമ കഥയായിട്ട് പറഞ്ഞു. അതോടെ ഒന്നാം ലോകമഹായുദ്ധവും തീർന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്ക് രാജ്യം മുഴുവൻ ഒന്നായി. പിന്നെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കൊളോണിയലിസം, ഒരു രാജ്യത്തുള്ളവരും അടുത്ത രാജ്യത്തിലേക്ക് പോകാൻ തുടങ്ങും. ആദ്യം കച്ചവടം എന്നാലും പറഞ്ഞു പോകും, പിന്നെ അവിടെ കയ്യിൽ ആധിപത്യം പിടിക്കും. അങ്ങനെ പോകുന്നതുകൊണ്ടും കാലത്തിനെന്നുണ്ട്, പുരോഗതി നേടുന്നുണ്ട്, ലോകം മുഴുവൻ ഒന്നാകുകയാണ്. മറ്റുള്ള സ്ഥലത്ത് കണ്ടെത്തിയ ശാസ്ത്രത്വങ്ങൾ നമ്മളെടുത്ത് എത്തുകയാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ ഇവിടെ എത്തിക്കൊണ്ടാണ് നമ്മൾ പുരോഗമിച്ചത്. ഇതെല്ലാം നമ്മൾ പണ്ട് പറഞ്ഞ കാര്യമാണ്. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ അതും ദൂഷിക്കാൻ തുടങ്ങും, മറ്റുള്ള രാജ്യക്കാർ വന്ന് നമ്മളെ അടിമകളാക്കാൻ തുടങ്ങും. അപ്പം നിവൃത്തി ഇല്ലാതെ വരുമ്പോൾ, കഷ്ടപ്പെട്ട് നരകിക്കുമ്പോൾ
അടിമത്വത്തിലേക്ക് മാറുമ്പോൾ പിന്നെന്ത് ചെയ്യും? കാലം തന്നെ വരും. ഏതെങ്കിലും ധീരരായ വ്യക്തികളിലൂടെ ആ വിദേശാധിപത്യത്തിനെതിരായിട്ടുള്ള സമരമെല്ലാം നടക്കും, യുദ്ധങ്ങൾ നടക്കും, അവസാനം അത് രണ്ടാം ലോകമഹായുദ്ധമായിട്ട് മാറും. അതാണ്, അതോടുകൂടി കൊളോണിയലിസം അവസാനിക്കും. ആ കഥയാണ് ശ്രീരാമനിലൂടെ രാമൻ വിദേശിയായ രാവണനെ വധിക്കുന്നതായിട്ട് കഥയിലൂടെ ചിത്രീകരിച്ചത്. ഇത് രണ്ടും നമ്മൾ കണ്ടു. ഇനി നമ്മൾ കൊളോണിയലിസം കഴിഞ്ഞിട്ട് അടുത്ത യുഗത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത യുഗം എന്ന് പറയുന്നത് നമുക്ക് തന്നെ അറിയാം, ചരിത്രത്തിൽ നമുക്ക് കൃത്യവും ത്രേതായുഗവും കഴിഞ്ഞു, അല്ലെങ്കിൽ ഗോത്രകാലഘട്ടവും കൊളോണിയലിസവും കഴിഞ്ഞു. അടുത്ത കഥ എന്താണ്? ദ്വാപരയുഗമാണ്. ചരിത്രത്തിൻ്റെ കാര്യം ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ലോകം രണ്ടായി തിരിഞ്ഞിട്ടുണ്ട്. എന്തെല്ലാമാണ്? മുതലാളിത്തവും സോഷ്യലിസവും, കോൾഡ് വാർ എന്നെല്ലാം പറയുന്ന മാതിരി ശീതസമരത്തിൻ്റെ എല്ലാം ലോകം രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ ശൈലികളിലേക്ക്, ജനാധിപത്യം എന്നെല്ലാം പറയുന്നതെല്ലാം ഇതിൻ്റെ ഇടക്കുണ്ട്. രണ്ട് വ്യത്യസ്ത ആശയങ്ങളിലൂടെ പോകുന്ന ലോകമാണ് പിന്നെ കാണുന്നത്. അതുവരെ രാജഭരണ എല്ലാമാണെങ്കിൽ വിദേശികളുടെ ആധിപത്യമാണെങ്കിൽ ഇതല്ല, ഇത് രാഷ്ട്രീയ എല്ലാം കടന്നിട്ടുള്ള ശുദ്ധമായ രണ്ട് പ്രത്യയശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ സോഷ്യലിസവും മുതലാളിത്തവും ബദ്ധവൈരികളായ രണ്ട് ധ്രുവങ്ങളിലാണ് ലോകം മാറിയത്. അപ്പം ആ ചരിത്രം പറയുമ്പോൾ രണ്ടായിട്ട് തന്നെ കാണണം. അത് വേദവ്യാസൻ തന്നെ രണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണ കഥയായിട്ടും മഹാഭാരത കഥയായിട്ടും. അപ്പം അതിൽ കൃഷ്ണകഥയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അത് കഴിഞ്ഞിട്ട് മഹാഭാരത കഥയിലേക്ക് വരും. അപ്പോൾ ഏത് വിഭാഗമാണ് കൃഷ്ണനെയോ അല്ലെങ്കിൽ മഹാഭാരതത്തെയോ പ്രതിനിധാനം ചെയ്തെന്നല്ല, കഥയിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പം കൃഷ്ണകഥയിലേക്ക് പോകുമ്പോൾ വേറൊരു കാര്യമുണ്ട്, ഇതെല്ലാം അവതാരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കൃഷ്ണൻ ഒമ്പതാമത്തെ അവതാരമാണ്, വിഷ്ണുവിൻ്റെ. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ. ബലരാമൻ കഴിഞ്ഞിട്ടാണ് ശ്രീകൃഷ്ണൻ. അപ്പം രാമന് ശേഷം ഒരു ബലരാമൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ബലരാമനും ശ്രീകൃഷ്ണനെയും ആദ്യം ഒന്ന് പരിചയപ്പെടുത്തുന്നത്. എന്താണ് ബലരാമൻ എന്നുള്ളതെല്ലാം നമ്മളുടെ ഈ കഥയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പൊ കഥയിലേക്ക്, ബലരാമനെ പറ്റി പറയുന്നത് ഭാഗവതത്തിലും മഹാഭാരത കഥയിലെല്ലാം കൂടെയെല്ലാം ബലരാമനെ നമ്മൾ കാണുന്നത്. അതിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. യാദവംശത്തിലെ രാജാവായ വസുദേവർക്ക് രണ്ട് ഭാര്യമാരുണ്ട്. വസുദേവർക്ക് രണ്ട് ഭാര്യമാരുണ്ട്. ഒരാള് രോഹിണിയും രണ്ടാമത്തത് ദേവകി. ഈ ദേവകിയുടെ സഹോദരനാണ് കംസൻ. കംസൻ രാജ്യം ഭരിക്കുന്ന കാലത്ത് അദ്ദേഹം ഒരു അസുരനാണ്, അസുര സ്വഭാവമുള്ള, അല്ലെങ്കിൽ മോശം രാജാവാണെന്ന് തന്നെ പറയാം. കംസനെ കൊല്ലാനാണല്ലോ കൃഷ്ണൻ ജയിക്കുന്നത്, അപ്പോൾ അധർമ്മീയ രാജാവാണെന്ന് തന്നെ പറയാം. അപ്പൊ ആ കംസൻ രാജ്യം ഭരിക്കുന്ന കാലത്ത് ഒരു അശരീരി കേൾക്കുന്നു എന്ന് പറയാം. എന്താണ്? ദേവകിയിൽ പിറക്കുന്ന എട്ടാമത്തെ പുത്രൻ, ദേവകിയിൽ പിറക്കുന്ന എട്ടാമത്തെ പുത്രൻ എന്ന് പറഞ്ഞാൽ ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ വിഷ്ണുവിൻ്റെ ഒമ്പതാമത്തെ അവതാരം. എന്ത് ചെയ്യും? അദ്ദേഹത്തെ വധിക്കുമെന്ന് ഒരു അശരീരി കേൾക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം എല്ലാ പുത്രന്മാരെയും കൊല്ലാൻ തീരുമാനിക്കുന്നു. ദേവകിക്ക് ഉണ്ടാകുന്നു ഈ അശരീരി എന്ന് പറയുമ്പോൾ മനസ്സിൽ തോന്നുന്നതാണ്. ആർക്കാണ് മനസ്സിൽ ഇങ്ങനെ തോന്നുക? അധർമ്മികളായ രാജാക്കന്മാർക്കാണ് തോന്നുക. അധർമ്മികളായ രാജാക്കന്മാര് അവർക്കറിയാം ഞാൻ ചെയ്യുന്നതൊന്നും ശരിയായ പ്രവൃത്തിയല്ല, ജനത്തെ തൃപ്തിപ്പെടുത്താനൊന്നും പറ്റില്ല, ജനങ്ങളെല്ലാം എന്നെ പേടിച്ചിട്ടാണ് കളയുന്നത് എന്നെല്ലാം
അപ്പോൾ അവരുടെ ഉള്ളിൽ ഭയം ഉണ്ടാകും. ഏതെങ്കിലും ഇനി നമുക്ക് അവകാശികളായിട്ട് വരാനുള്ളവര് എണ്ണത്തട്ടും. അതുകൊണ്ട് അവർ ആരെങ്കിലും എൻ്റെ സീറ്റിന് ഭീഷണിയാവുന്നുണ്ടെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കും. അത് ഏത് ഭരണാധികാരികളായാലും ജനത്തെ തൃപ്തിപ്പെടുത്താതെയാണ് ഭരിക്കുന്നതെങ്കിൽ, ജനത്തിന് പാരയായി മാറുകയാണെങ്കിൽ അവർ ഭയന്നിട്ടേ ജീവിക്കാൻ പറ്റും. കാരണം ആരാണ് അവർക്ക് ശത്രുവായി മാറാൻ പോകുന്നത് എന്ന് അവർ ചിന്തിക്കും. കഥയിൽ പറയുമ്പോൾ മരുമോനാണെന്ന് പറയാം. കാരണം കുടുംബപരമായിട്ട് രാജാവായി വരുമ്പോഴും മരുമോന് ആയിരിക്കുമല്ലോ അമ്മാവനെ തട്ടിയിട്ട് കസേലേറ്റ്. അപ്പൊ ആ തരത്തിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അത്തരം ഭരണാധികാരികൾക്ക് എപ്പം ഭയമായിരിക്കും. എന്നാൽ നല്ല മാന്യമായിട്ട് ഭരിക്കുന്ന സ്വാർത്ഥതയില്ലാതാക്ക് ഭരണത്തിൽ അങ്ങനെ ചിന്ത വേണ്ടൊന്നുമല്ല. സ്വാർത്ഥതയില്ലെങ്കിൽ പിന്നെ പറ്റില്ലെങ്കിൽ എനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ കൊഞ്ഞു തരാം, ആ നിലയിലായിരിക്കും. പിന്നെ ജനങ്ങളെല്ലാം തൃപ്തിപ്പെടുത്തി വരക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അവർക്കങ്ങനെ പേടിയുണ്ടാവില്ല. എല്ലാത്തവർക്കും ഈ പേടി ഏത് കാലഘട്ടത്തിലും ഉണ്ടാകും. അതൊരു അശരീരിയായിട്ട് പറഞ്ഞതായിട്ട് ഇവിടെ കണ്ടായിരുന്നു. പിന്നെ എട്ടാമത്തെ എന്ന് പറയുന്നതിന് അത്ര കാര്യത്തിലെടുക്കണ്ട. കാരണം ദശാവതാര കഥകളിലൂടെയാണ് പറഞ്ഞു പോകുമ്പോൾ കൃഷ്ണൻ വരുന്നത് ഒമ്പതാമത്തെ അവതാരമാണ്. ഇപ്പോഴും എട്ടാമത്തെ ദേവകിയിലെ പുത്രന്മാരിൽ വരുമ്പോൾ എട്ടാമത്തെയോ, അതുകൊണ്ട് എട്ടാമത്തെന്ന് പറഞ്ഞേ. അതാണ് ഒമ്പതാമത്തെ അവതാരം. ബാക്കി അവതാരത്തിനുള്ള വേറെ ജോലി ഉണ്ടല്ലോ, പരശുരാമൻ്റെ ഓരോ യുഗത്തിലെല്ലാം ഉണ്ടല്ലോ. അപ്പം ആക്രമത്തിൽ പറഞ്ഞതായിട്ട് എട്ടിനെ കണ്ടാവും. പിന്നെ കൃഷ്ണൻ കുട്ടികളെയെല്ലാം കൊന്ന കാര്യത്തെ പറ്റിയുള്ള വ്യാഖ്യാനങ്ങളൊന്നും ഇപ്പം ഞാൻ നടത്തുന്നില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ കൃഷ്ണ കഥ വ്യക്തമായിട്ട് പറയണം. നമ്മളിപ്പം ബലരാമനാണ് മുൻതൂക്കം കൊടുക്കുന്നത്, കാരണം എട്ടാമത്തെ അവതാരം വിഷ്ണുവിൻ്റെ. അപ്പം അതിനെപ്പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ആ കഥ ആ കാര്യങ്ങളെല്ലാം നമുക്ക് കുട്ടികളെ കൊന്ന കാര്യമെല്ലാം പിന്നെ നോക്കാം. അപ്പോൾ അസുര രാജാവായ കംസന്റെ ഉപദ്രവം സഹിക്ക വയ്യാതായപ്പോൾ ദേവന്മാരെല്ലാം സഹായത്തിനായി വിഷ്ണുവിൻ്റെ അടുത്ത് വന്നു. വിഷ്ണുവാണല്ലേ ഇതൊക്കെ നോക്കി നടക്കുന്ന കാര്യം കഥയിൽ. അതായത് കാലം സംരക്ഷിക്കുന്ന കാലം, ലോകത്തെ പരിപാലിച്ചു കൊണ്ടുപോകുന്ന കാലത്തെ ദേവന്മാരെ സമീപിച്ചിട്ട് പറയുന്നു ഇങ്ങനെ കൊണ്ട് സഹിക്കാൻ വയ്യാതെ. ഇവിടെ അങ്ങനെ തലയിൽ നിന്നൊരു വെളുത്ത മുടിയെടുത്തിട്ട് പറയുന്നു ഇത് ബലരാമനായിരിക്കും, ഒരു കറുത്ത മുടിയെടുത്തിട്ട് പറയുന്നു ഇത് കൃഷ്ണനായിരിക്കും. ദേവകിയിൽ ജനിച്ചിട്ട് അവർ രണ്ടുപേരും കൂടിയിട്ട് കംസനെ കൊന്നു. അപ്പം വിഷ്ണു എല്ലാം ഓൾറെഡി തീരുമാനിച്ചിരുന്നു. അത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരാള് വളരെ മോശമായി വരുമ്പോൾ കൊല്ലുന്നു. അത് സ്വാഭാവികമാണ്. ഒരു ഭരണത്തെ ജനങ്ങളെ അതൃപ്തിപ്പെടുത്തിക്കൊണ്ട് അധികാരമൊന്നും തൃപ്തിപ്പെടുത്താതെ ഒന്നും പോകാൻ പറ്റില്ല, അത് പൊളിക്കും. അതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ ഈ വെളുത്ത മുടിയും കറുത്ത മുടിയും ഒന്ന് നോക്കണം. വെളുത്ത മുടി എന്ന് പറഞ്ഞാൽ വെളുത്ത മുടിക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിഫ്ലക്ട് ചെയ്യും, വെളിച്ചത്തെ റിഫ്ലക്ട് ചെയ്യും, പ്രതികരിക്കും. കറുത്ത മുടി എന്ന് പറയുന്നത് വെളിച്ചത്തെ വെളിച്ചടിക്കുകയായിരിക്കുക, റിഫ്ലക്ട് ചെയ്യില്ല. ഈ സ്വഭാവവിശേഷമാണ് അവിടെ പറയുന്നത്. ബലരാമൻ വെളുത്ത മുടിയാണ്. അതായത് എന്തിനേയും പ്രതികരിക്കുന്ന ഒരു സ്വഭാവമാണ് ബലരാമനുള്ളത്. എന്നാൽ കൃഷ്ണൻ അതല്ല. എല്ലാം ഉള്ളെല്ലാം മനസ്സിലാക്കി എന്നിട്ട് പ്രതികരിക്കില്ല ഒരുമാതിരി. അത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ പറയുന്ന കാലഘട്ടത്തിൻ്റെ കൊളോണിയലിസം കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള അതുവരെയുള്ള രാജാക്കന്മാരെല്ലാം രാജഭരണമെല്ലാം എങ്ങനെയാണ് വാടാവോ പോടാ പോന്നുള്ള നിലയിലാണ്. പക്ഷേ ഈ രാശി അതിൻ്റെ ശേഷം ഈ രാശി എല്ലാം കയറി വന്ന് ലോകം രണ്ടാഴ്ച തിരിഞ്ഞു എന്നെല്ലാം പറയുമ്പോൾ രാഷ്ട്രീയക്കാർ വരുന്ന കാലഘട്ടത്തിലെ പ്രത്യയശാസ്ത്രം എല്ലാം വരുമ്പോഴെല്ലാം ചിരിച്ചു കാണിക്കും. എന്നിട്ടെല്ലാം കേട്ട് ഒന്നും പ്രതികരിക്കില്ല. പക്ഷെ പ്രതികരിക്കുന്നത് ഉള്ളിലൂട്ടിയായിരിക്കും. ഇപ്പം രാഷ്ട്രീയക്കാരുടെ സ്വഭാവം നമുക്കറിയാലോ, മുഖത്തിലാണ് വരണ്ട. അപ്പൊ അതാണ് പ്രത്യേകത. അപ്പൊ കൃഷ്ണനും എന്താണ് ആ കാലത്തിൻ്റെ അവതാരം എന്ന് പറയുമ്പോൾ കൃഷ്ണനെ അതേ രൂപത്തിൽ തന്നെ പറയണം. ഒന്നും പ്രതികരിക്കും, പെട്ടെന്നൊന്നും പ്രതികരിക്കില്ല, എല്ലാം മനസ്സിലാക്കി വെക്കും. പക്ഷേ ബലരാമൻ അങ്ങനെയല്ല, ഉടനെ പ്രതികരിക്കുന്ന ടൈപ്പാണ്. ഇപ്പം ബലരാമൻ ആ പേര് വരാൻ കാരണം ഇന്നത്തെ എന്ത് തന്നെയാണെന്ന് വെച്ചാൽ രാമന് ശേഷമാണ് വരുന്നത്, ബലമുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് ബലരാമൻ എന്ന പേര് വന്നു എന്ന് പറയുകയാണ്. എന്നിട്ട്
അതുപ്രകാരം തന്നെ വിഷ്ണു ദേവകിയിലെ ബലരാമനായും രണ്ടാമതായി ശ്രീകൃഷ്ണനായും അവതാരരൂപത്തിൽ പ്രവേശിച്ചു. പക്ഷേ വേദവ്യാസം ആദ്യം എഴുതിയ ഭാരതകഥയിൽ പറയുന്നത് വിഷ്ണുവിൻ്റെ വിഷ്ണു ശയിക്കുന്ന അനന്തൻ എന്ന സർപ്പമാണ് ബലരാമനായിട്ട് വന്നത് എന്നാണ്. ഇപ്പം രണ്ടും തമ്മിൽ വ്യത്യാസമാണ്. എന്തുകൊണ്ട് ഏതെങ്കിലും വ്യത്യാസം എന്ന് പറഞ്ഞാൽ കഥയെഴുതുമ്പോൾ ഓരോ ആൾ ഓരോ സമയത്ത് ഓരോ മാതിരി എഴുതും. അടുത്ത പ്രാവശ്യം എഴുതുമ്പോൾ എനിക്ക് കുറച്ചും കൂടി നന്നാക്കിയിട്ട് കുറച്ച് മോഡിഫൈ ചെയ്തിട്ടേതാണ്. കാരണം കഥയ്ക്ക് ചോദ്യമൊന്നുമില്ല, അതിലുള്ള ആശയം പക്ഷേ അതിലെ ഒന്ന് തന്നെയായിരിക്കും, ഒന്ന് തന്നെയായിരിക്കും. ഇതുകൊണ്ട് ഇത് രണ്ടു കാര്യത്തിൽ പറഞ്ഞുകൊണ്ടൊന്നും വേറെ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അപ്പം വിഷ്ണു എന്താണ്, നാഗം എന്താണെന്ന് സയൻസിലൂടെ, ഇത് പ്രപഞ്ചരഹസ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ടതാണ്. വിഷ്ണു എന്താണ്, നാഗം എന്താണെന്ന് സയൻസിലൂടെ പ്രപഞ്ച സൃഷ്ടി പറയുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാം. അപ്പോഴവിടെ അനന്തം തന്നെയാണ് ഇത് എന്ന് മനസ്സിലാകും വന്നത്. അല്ല, മുടീൻ്റെ നിറം വെച്ചാണെങ്കിൽ ആ സ്വഭാവം വെച്ചിട്ട് പറഞ്ഞതാണെന്ന് മനസ്സിലാക്കാം. രണ്ടായാലും ആശയങ്ങൾ എടുത്താൽ മതി, രണ്ടാശയം നമുക്കിപ്പോൾ എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ അനന്തൻ എന്ന സർപ്പത്തിൻ്റെ ആശയം ഞാനിപ്പം പറയുന്നില്ല, അത് പ്രപഞ്ച സൃഷ്ടി വിവരിക്കുന്നിടത്ത് ഞാൻ വിഷ്ണു ആരാണെന്ന് അനന്തനാരാണെന്നെല്ലാം പറയുന്നിടത്ത് പറയും. എന്നിട്ട് ദേവകിയുടെ പുത്രനെ കംസൻ വധിക്കുമെന്ന ഭയത്താൽ വിഷ്ണു എന്ത് ചെയ്യുന്നു, ഗർഭത്തിലെ ദേവകിയുടെ ഗർഭത്തിലെ ശിശുക്കളുടെ സത്തയ സമയം പുത്രന്മാരെ മോഹിച്ചു കഴിയുന്ന രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റുന്നു. രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റുന്നു. അങ്ങനെ രോഹിണി ആദ്യ പുത്രനായ ബലരാമന് ജന്മം നൽകുന്നു. അവൻ വെളുത്തവനായിരുന്നു, വെളുത്ത മുടിയാണല്ലോ, അവർക്കും വെളുത്തവൻ, അതായത് പ്രതികരിക്കുന്നവൻ. അവൻ തിരുവോണ നാളില് അല്ലെങ്കിൽ ശ്രാവണ മാസത്തിലെ തിരുവോണ നാളില് അഥവാ രക്ഷാബന്ധൻ നാളിലാണ് സംഭവിച്ചത്. ഈ രക്ഷാബന്ധൻ എന്നതിൽ നിന്ന് വേണം ബലരാമന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കാൻ. രക്ഷാബന്ധൻ എന്താണെന്ന്, സഹോദരി സഹോദരന് കെട്ടിക്കൊടുത്തിട്ട് എന്നെ രക്ഷിക്കണം എന്നുള്ള നിലയിലാണ്. അതായത് നമ്മളെ വേണ്ടപ്പെട്ടവരാണ് രക്ഷിക്കേണ്ടത് എന്നതാണ് ബലരാമനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത്തരം ദുർഭരണങ്ങൾ തലപ്പത്തിരിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മളെ പ്രശ്നങ്ങൾ ആദ്യമെല്ലാം നമ്മൾ തന്നെ കൈകാര്യം ചെയ്യണം. ഇപ്പം എനിക്കൊരു പ്രശ്നം ഉണ്ടായാൽ ഞാൻ തന്നെ അതിനെ നേരിടണം ആദ്യഘട്ടത്തിൽ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവരെ, ബന്ധുക്കൾ, ഇപ്പം എൻ്റെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ തന്നെ അതിനെ നേരിടണം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർ നേരിടണം. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ട് ബലരാമനെ കാണണം. ബലരാമൻ എന്ന് പറയുന്നത് അപ്പോൾ പ്രതികരിക്കുന്നതായിരിക്കും. ആദ്യഘട്ടത്തിലെല്ലാം, ആദ്യഘട്ടം എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് തുടങ്ങി, രാമകഥയ്ക്ക് ശേഷം കൃഷ്ണൻ കംസനെ വധിക്കുന്നതിന് മുമ്പിലുള്ള ആ കാലഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ടോ, ഭരണക്കാരെ കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ടോ, അതെല്ലാം അവരവരവാണ് ആദ്യം സ്വന്തം ധൈര്യം കൊണ്ടാണ് നേരിടുക. നമുക്കറിയാം സ്വാതന്ത്ര്യസമരം തുടങ്ങുന്നതിനെക്കാട്ടി മുമ്പിൽ ശിപ്പായി ലഹള ഉണ്ടായിട്ടുണ്ട്. ഇത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ബ്രിട്ടനിൽ കുറേ പേര് രക്ഷപ്പെട്ടു, എന്നിട്ട് അമേരിക്കയിലെത്തി, അവിടെയും പോയിട്ട് ടാക്സ് അടിച്ചു കൊടുക്കാൻ നോക്കിയപ്പോഴാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നൊരു സംഭവം ഉണ്ടായത്. നമുക്കറിയാം ജാൻസി റാണിയെല്ലാം വ്യക്തിപരമായിട്ട് എതിരടിയാണ് ചെയ്തത്. അപ്പം ആദ്യം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇൻഡിവിജ്വലിനാണ്. അതുകൊണ്ടാണ് മലബാറിലെല്ലാം കുറെ തെയ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. തെയ്യങ്ങൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നാട്ടിലെ ജനങ്ങളീയ അനാചാരങ്ങളെല്ലാം കൊണ്ട് കഷ്ടപ്പെടുമ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോൾ ഭൂരിപക്ഷവും സഹിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ചില വ്യക്തികൾ കഴിഞ്ഞൊന്ന് പ്രതികരിച്ചു കഴിയും, എന്ത് ഭവിഷ്യത്തുണ്ടായാലും അവന്മാരെ ചിലപ്പോൾ മരിക്കും. പക്ഷേ ഈ ജനം ചെയ്യും, അവരെ കെട്ടിയാടിക്കും, ദൈവമാതിരി കെട്ടിയാടിക്കും. കാരണം അവനെങ്കിലും പ്രതികരിക്കാൻ കഴിവുണ്ടല്ലോ. അപ്പം ആദ്യകാലത്ത് അങ്ങനെയുള്ള പ്രതികരിക്കുന്നവരെ തന്നെയാണ് കഥരൂപത്തിൽ ബലരാമനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ആദ്യം അവരവർ തന്നെ പ്രതികരിക്കണം. നമ്മുടെ പ്രശ്നങ്ങൾ ആദ്യമെല്ലാം നമ്മൾ തന്നെയുണ്ടാകും, പിന്നെയാണ് അത് സംഘടിച്ച് ദേശത്തിൻ്റെ മുഴുവൻ പ്രശ്നം. ആദ്യം കുറച്ച് പേർക്കായിരിക്കും പ്രശ്നം, പിന്നെ അത് വികസിച്ച് വിവരിച്ച് ദേശം മുഴുവനാകുമ്പോഴാണ്
ഒരു അവതാരം കണക്ക് കൃഷ്ണനെല്ലാം വലിയ നേതാക്കന്മാരെല്ലാം അത് ഏറ്റെടുത്തിട്ട് രാഷ്ട്രത്തിന്റെ ഇഷ്യൂയായി മാറുന്നത്. ആദ്യം പ്രാദേശിക ഇഷ്യൂകളായി ആ കാലത്തെല്ലാം അവരവരെ തന്നെ പ്രതികരിക്കണം. ആ പ്രതികരിക്കുന്ന ശക്തി വിഷയത്തെയാണ് ബലരാമൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവര് പ്രതികരിക്കുന്നവരുമാണ്. ഇപ്പൊ എനിക്ക് എന്റെ നേരെ ആരെങ്കിലും അധർമ്മം കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ തിരിച്ചൂടായിരിക്കും. നമ്മിലുള്ള ആ ശക്തി വിശേഷത്തെയാണ് ബലരാമൻ. ആദ്യമല്ല അങ്ങനെയേ പറ്റൂ, പിന്നെ സംഘടിച്ചു വരുമ്പോഴാണ് പിന്നെ എന്ത് വരുന്നത്. ഇപ്പൊ സ്വാതന്ത്ര്യ സമരം ആദ്യ ഘട്ടത്തിലെല്ലാം അങ്ങനെയെല്ലാം ഓരോ ആളും പ്രതികരിച്ചിട്ടുണ്ടാവും, അമ്മമാരെയെല്ലാം കൊന്നിട്ടും ഉണ്ടാവും, പക്ഷെ പ്രതികരണം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് കുറെ കഴിയുമ്പോൾ സംഘടിത രൂപം വരുമ്പോഴാണ് കൃഷ്ണന്റെ ഇടപെടൽ. അപ്പോഴാണ് ആദ്യഘട്ടത്തിൽ ബലരാമനാണ് നമ്മുടെ ഫലമാണ്, അതുകൊണ്ട് ആദ്യഫലം എന്നെല്ലാം പറഞ്ഞത്. അതുകൊണ്ട് രക്ഷാബന്ധനം എന്നത് അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെ രക്ഷിക്കുന്നത് നമ്മളെ ബന്ധുക്കൾ, നമ്മളെ സുഹൃത്തുക്കൾ, ഇതെല്ലാം കൂടാണ് ആ രക്ഷാബന്ധം കൊണ്ടാണ് ബലരാമനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, അവന് ബലഭദ്രൻ എന്നും പേരുമുണ്ട്. ഇത് വിഷ്ണുവിന്റെ എട്ടാമത്തെ അവതാരമാണ്. ഒമ്പതാമത്തെയാണ് കൃഷ്ണൻ. ദേവകിയിലാണെങ്കിൽ ഏഴാമത്തെ പുത്രനാണ്. എട്ടാമനായിട്ടാണ് ആര്, കൃഷ്ണൻ കറുപ്പ് നിറത്തിൽ ജനിച്ചത്. ബലരാമൻ കൃഷിയുടെ ദേവനുമാണ്. ബലരാമനെ കൃഷിയുടെ ദേവനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. എന്തുകൊണ്ട്? കൊളോണിയലിസം കഴിഞ്ഞപ്പോൾ രാജ്യമെല്ലാം കർഷക രാജ്യങ്ങളായിരുന്നു. അപ്പോഴാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എല്ലാം വന്നിട്ട് പിന്നെ ഇൻഡസ്ട്രിയലിസ്റ്റിലേക്ക് തിരിയുന്നത്, വ്യവസായ രൂപത്തിലേക്ക് മാറുന്നത്. അപ്പൊ കൊളോണിയലിസം കഴിഞ്ഞ ഉടനെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനും വന്നിട്ടുണ്ട്. ഈ കൃഷിയെല്ലാം വിട്ട് ജനങ്ങൾ ബിസിനസ്സിനെ മുൻതൂക്കം കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും കർഷകരെന്താവും വളരെയധികം കഷ്ടപ്പെടും. ഈ കർഷകരെ പ്രതിരോധിക്കുന്ന കാലഘട്ടമാണത്. കർഷകരെല്ലാം പ്രതിരോധിക്കേണ്ട അവരുടെ ആവശ്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി പ്രതിരോധം ഉയർത്തേണ്ട കാലഘട്ടം ആയതുകൊണ്ടാണ് ബലരാമനെ കൃഷിയുടെ ദേവനായിട്ട് ചിത്രീകരിച്ചത്. കൃഷ്ണന്റെ കാലമെല്ലാം കഴിഞ്ഞാൽ വരുമ്പോഴേക്ക് എന്താ ഇപ്പൊ ഭയങ്കര പുരോഗതി എല്ലാം ഉണ്ട്, പിന്നെ ശാസ്ത്രയുഗങ്ങളെല്ലാം. പക്ഷെ ഈ ഘട്ടം എന്ന് പറയുന്നത്, കൊളോണിയലിസം കഴിഞ്ഞിട്ട് വരുന്ന ഘട്ടം എന്ന് പറയുന്നത് കാർഷിക കാലഘട്ടമാണ്. പക്ഷെ കർഷകരെല്ലാം അതിൽ നിന്നെല്ലാം വിട്ട് കൃഷിയെല്ലാം വിട്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്നു, വ്യാവസായിക വിപ്ലവം എല്ലാം നടന്നു. പിന്നെ വ്യവസായത്തിന്റെ പിന്നാലെയായി പോയി, പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഫീൽഡ് അതാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ വരുമ്പോൾ കർഷകരെല്ലാം പിന്നെ ഇപ്പോഴും കർഷകരുടെ സമയത്തെല്ലാം കണ്ടിട്ടില്ലേ, ജീവിക്കാൻ പറ്റുന്നില്ല എന്നെല്ലാം പറഞ്ഞു. അവരുടെ പ്രതിനിധിയായിട്ടാണ് ആരെ ചിത്രീകരിക്കുന്നത്, ഈ ബലരാമനെ ചിത്രീകരിക്കുന്നത്. ഇനി ഈ ബലരാമന്റെ ആയുധങ്ങളെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ആയുധം കലപ്പയും ഗദയുമാണ്. കലപ്പയെന്ന് കർഷകരുടെ പ്രതിനിധിയായിട്ടാണ് ബലരാമനെ. ആ ഘട്ടം കഴിയുമ്പോഴാണ് പിന്നെ നമ്മൾ ഇന്നുള്ള കാലഘട്ടത്തിലെല്ലാം മുതലാളിത്തത്തിനങ്ങ് മാക്സിമത്തിൽ എത്തിപ്പോയി. പക്ഷെ അതിന് മുമ്പിലുള്ള കാലഘട്ടത്തിലാണ് ബലരാമൻ ആക്റ്റീവായിട്ട് പ്രതിരോധം, സ്വയം പ്രതിരോധം തീർത്ത് അപ്പം കർഷകരെ പ്രതിരോധിച്ച് അവരുടെ സംരക്ഷിക്കുക എന്ന ഘട്ടത്തിലേക്ക്. പിന്നെ ഗദയുമാണ്. ഗദ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരശക്തി കൊണ്ട് തന്നെ അതിനെ അടിച്ച് ശരിയാക്കണം. അതായത് നമ്മളെ ശരീരഫലം കൊണ്ട് വേണം ഇത് നേരിടാൻ. ആ കാലഘട്ടത്തിലെ ആദ്യ കാലഘട്ടത്തിലെ ദ്വാപരയുഗത്തിൻ്റെ ആദ്യ ഘട്ടത്തിലെ അല്ലെ കൊളോണിയലിസം കഴിഞ്ഞിട്ടുള്ള ആദ്യ കാലഘട്ടത്തിലെ എല്ലാം നേരിടുന്നത് എന്തുകൊണ്ട് തന്നെ വേണം? ഗദയും ശരീരശക്തിയും കൊണ്ട് നേരിടണം. ആ നേരിടുന്നതിനെ പ്രതിരോധിക്കണം. അതിന് ബലരാമനാണ്. പക്ഷെ ഇന്ന് നമ്മൾ അതല്ല. ഇന്ന് നമ്മൾ പ്രതിരോധിക്കുന്നൊന്നും ആയുധം വെച്ചിട്ടൊന്നുമല്ല. ഇന്ന് നമ്മൾ സംഘടിച്ചിട്ടുള്ള നീക്കങ്ങളാണ്. സംഘടിച്ചിട്ടാണ്, അല്ലാതെ ബലമൊന്നും പ്രയോഗിക്കുന്നില്ല. പിന്നെ ചിലവർ ബലമെല്ലാം പ്രയോഗിക്കുക, അതിൻ്റെ കൂടെ വരും. പക്ഷെ എന്നാലും അത് തെറ്റാണെന്നാണ്. നമ്മൾ ആ ബലമൊന്നും പ്രയോഗിക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ മാന്യമായിട്ട് പോയിട്ട് സമരം ചെയ്യണം, ധർമ്മം നടത്തണം, അത് എടുക്കണം എന്നല്ലാണ് പറയുക. എന്റെ അടുത്ത് ഇതെല്ലാം കയറും. എന്നാലും അടിസ്ഥാനപരമായിട്ട് എന്തല്ല, ബലപ്രയോഗമില്ല. പക്ഷെ ആ കാലഘട്ടത്തിൽ ബലപ്രയോഗമായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് ഭരണം കഴിഞ്ഞതിന് ശേഷം
കുറെ കാലം ബലം പ്രയോഗിച്ചിട്ട് തന്നെയാണ് പിടിച്ചു നിന്നിട്ടുള്ളത് പലവരും. അപ്പൊ ആ കാലഘട്ടത്തെ നയിക്കുന്നത് കൃഷ്ണനല്ല, ബലരാമനാണ്. അതാണ് ബലരാമൻ എന്ന അവതാരം. ജനങ്ങളെ രക്ഷിക്കുന്നത് അവരുടെ ശരീരബലവും മനോധൈര്യവും വെച്ചിട്ടാണ് ആ കാലഘട്ടത്തെ മനുഷ്യർ തരണം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം പണ്ടുള്ള രാഷ്ട്രീയ നേതാക്കളെല്ലാം എത്രയോ ത്യാഗം സഹിച്ചവരാണ്. ഇന്നുള്ളവർക്കതിലൊന്നും പറ്റുമൊന്നുമില്ല. ഇന്നുള്ളവരെ വെറുതെ മുദ്രാവാക്യം വിളിച്ച് ഇങ്ങനെ നടക്കുന്നു. അല്ലാതെ വേറെ വലിയ ശരീരം എനക്കിടുന്ന പരിപാടിയൊന്നുമില്ല. അവിടെ പണ്ടുള്ളവരതല്ല. കുറേ ത്യാഗങ്ങൾ ബലത്തിൻ്റെ പേരിൽ തന്നെയാണ് അവരുടെ ആ ഒരു എന്താ പറയുക ധൈര്യം എല്ലാം തൻ്റെ അടുത്തും ധൈര്യം എന്തെല്ലാം കൊണ്ടാണ് അവർ എല്ലാത്തിനെയും ചെറുത്തുന്നത്. ഇപ്പോഴത്തെ അതോ ഇപ്പം അതൊന്നുമല്ല. ഇപ്പം കുറേ ആളെ ചുറ്റും കുറേ ആളെ കിട്ടും അവരെയെല്ലാം വെച്ചുകൊണ്ടുള്ള കളികളാണ്. ചിലപ്പോൾ നേതാവ് ഓടിക്കളിയും ചെയ്യും, പിന്നെ അണികളാടെ കിടന്നിട്ട് കളിക്കുന്നേ ഉണ്ടാവും ഇന്നത്തെ അവസ്ഥ. ഇപ്പം കാലം മാറിപ്പോയി. പക്ഷെ അന്നത്തെ അവസ്ഥയിൽ മനുഷ്യൻ പ്രതിരോധിച്ചത് അവൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ്. അതിനുള്ള പ്രതീകമായിട്ടാണ് ബലരാമനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബലരാമൻ്റെ ബാക്കിയുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കൃഷ്ണ കഥയിൽ കൃഷ്ണൻ ജനിച്ചെല്ലാം പറഞ്ഞുപോയി. പക്ഷെ ഇങ്ങനെയൊന്നല്ല പോകേണ്ടത്. ഇനി കൃഷ്ണൻ്റെ കഥ ആദ്യമേ പറയാനുണ്ട്. കൃഷ്ണൻ്റെ കുട്ടിക്കാലമെല്ലാം വളരെ വിവരിക്കാനുണ്ട്. പക്ഷെ ബലരാമൻ്റെ കാര്യം വരുമ്പോൾ അതൊന്നുമല്ല. ഇനി മഹാഭാരത യുദ്ധത്തിലേക്ക്, മഹാഭാരത യുദ്ധമൊന്നും ഇപ്പം വരികയില്ല. ഇപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിട്ട് പിന്നെ തിരിച്ച് ആദ്യ കൃഷ്ണൻ്റെ ജനനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പം അതിൽ നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ കഥ, ഇനി നമുക്ക് കൃഷ്ണൻ്റെ കഥയിലേക്ക് പോവുക. അതാണ് വളരെ വിസ്തരിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. ആ കഥ വിസ്തരിച്ച് പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ബലരാമൻ്റെയും അതാത് സ്ഥലങ്ങളിൽ നമുക്ക് ചേർത്ത് വെച്ചിട്ട് കാണാം. ബലരാമൻ ആരാണെന്ന് നമുക്ക് മനസ്സിലായി. ആദ്യഘട്ടത്തിൽ പ്രതിരോധിച്ച കൊളോണിലിസത്തിന് ശേഷമുള്ള ഭരണക്കാരിൽ ഭരണക്കാരുടെ തെറ്റുകുറ്റങ്ങളിൽ അതിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും കഷ്ടതകളെല്ലാം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും നമുക്ക് ജനത്തിനെതിരായിട്ട് വല്ല നീക്കങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിച്ച ശരീര യോദ്ധാക്കളെയാണ് അവരുടെ പ്രതിനിധിയായിട്ട് ബലരാമനെ നമ്മൾ കാണുന്നത്. പക്ഷേ കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ പിന്നെ സംഘടിത ശക്തിയും കൃഷ്ണൻ്റെ കറുത്ത നിറവും പിന്നെ തന്ത്രപൂർവ്വമുള്ള നീക്കങ്ങളിലൂടെയാണ്. ഇപ്പോഴത്തെ നീക്കമെല്ലാം തന്ത്രപൂർവ്വ നീക്കങ്ങളാണ്. അതെല്ലാം നമുക്ക് കൃഷ്ണ കഥയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പം ബലരാമൻ ആരാണെന്നുള്ളത് നമ്മൾ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് കൃഷ്ണ കഥയിലേക്ക്